പുസ്തകപരിചയം ടോട്ടോചാൻ ചാപ്റ്റർ 10. കടലിൽ നിന്നൊരു പങ്ക്, മലകളിൽ നിന്നൊരു പങ്ക്. ആകാംക്ഷയോടെ അക്ഷമയോടെ ടോട്ടോചാൻ കാത്തിരുന്നു. കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ പുറത്തെടുക്കാനുള്ള സമയം അടുത്തു വരുന്നു. കടലിൽ നിന്നൊരു പങ്ക്, മലകളിൽ നിന്നൊരു പങ്ക്. മാസ്റ്ററുടെ പ്രയോഗമാണത്. നിയന്ത്രിതമായ പോഷകാഹാരത്തെയാണ് കൊബായാഷി മാസ്റ്റർ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ചോറിനൊപ്പം കടലിൽ നിന്ന് അല്പം, മലഞ്ചെരുവുകളിൽ നിന്ന് അല്പം. സമീകൃതമായ പോഷകാഹാരം കുട്ടികൾക്ക് ലഭിക്കേണ്ടതുണ്ട്. പതിവ് ഭക്ഷണത്തിനുപരി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. എന്നിങ്ങനെയൊന്നും മാസ്റ്റർ അച്ഛനമ്മമാരോട് ഉപദേശിക്കാറില്ല. പറയുന്നത് ഇത്ര മാത്രം: പാത്രത്തിൽ ചോറിനൊപ്പം കടലിൽ നിന്ന് അല്പം, പിന്നെ മലകളിൽ നിന്ന് അല്പം. മീന്, കൊഞ്ച്, ചിപ്പിയും ഞണ്ടും പോലുള്ള കടൽ ജീവികളുടെ മാംസം എന്നിവയൊക്കെയാണ് കടലിൽ നിന്നുള്ളവ. മലകളിൽ നിന്നുള്ള വിഭവങ്ങൾ പച്ചക്കറികൾ, ആട്, കോഴി, പന്നി എന്നിങ്ങനെ. സംഗതി ഗൗരവമേറിയതാണ്. പക്ഷേ എത്ര ലളിതമായി മാസ്റ്റർ അത് അവതരിപ്പിക്കുന്നു! മറ്റേത് അധ്യാപകനാണ് ഇത് കഴിയുക? അമ്മയ്ക്ക് കൊബായാഷി മാസ്റ്ററെ വല്ലാതെ ഇഷ്ടമായി. ഉച്ചഭക്ഷണം തയ്യാറാക്കൽ അവർക്ക് മുൻപത്തേതിലും എളുപ്പവുമായി. രണ്ടിനത്തിലും പെട്ട ഓരോന്ന് പതിവായി ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ മാസ്റ്റർ പറയാറുള്ളൂ. അതിന് ഒരുപാട് ചെലവോ മെനക്കേടോ ഇല്ല. ഉദാഹരണത്തിന്, കരയിൽ നിന്നുള്ള ഭക്ഷണം എന്നാൽ കാട്ടുപയറിൻ്റെ തോരനോ ഒരു ഓംലെറ്റോ മതിയാവും. കടൽ വിഭവമായി ഉണക്കിയ ബെനീറ്റോ മത്സ്യത്തിൻ്റെ ഒരു കഷണമാവാം. ഇനി അത്ര തന്നെ വേണമെന്നില്ല. നൂറി പായലോ കുന്നിൻ ചെരുവിലെ ചീരയോ മതി. ധാരാളം കടലുമായി മലകളുമായി. തലേന്നത്തെ പോലെ മാസ്റ്റർ ചോറ്റുപാത്രങ്ങൾക്ക് മുൻപിലെത്തി. ഓരോരുത്തരുടെയും വിഭവങ്ങളിലൂടെ കണ്ണുപായിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. ടോട്ടോചാൻ കൗതുകത്തോടെ, അല്പം അസൂയയോടെ മാസ്റ്ററെ ശ്രദ്ധിക്കുകയായിരുന്നു. കടലിൽ നിന്നുള്ള പങ്കും മലകളിൽ നിന്നുള്ള പങ്കും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ? ഓരോ പാത്രങ്ങളായി പരിശോധിച്ചുകൊണ്ട് മാസ്റ്റർ ചോദിച്ചു. അതെത്ര രസകരമാണ്, കൊച്ചു ടോട്ടോ വിചാരിച്ചു. കടലിൽ നിന്നും മലകളിൽ നിന്നും ഓരോരുത്തരും കൊണ്ടുവരുന്നത് എന്തൊക്കെയാണെന്ന് കാണുക. ഹായ്! ചിലപ്പോൾ ഏതെങ്കിലും ഒരമ്മയ്ക്ക് തിരക്കു കാരണം രണ്ടിനങ്ങളിൽ ഒന്നേ തയ്യാറാക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് വരാം. പക്ഷേ പ്രശ്നമില്ല. പരിശോധന വേളയിൽ മാസ്റ്ററോടൊപ്പം അരയിൽ ഒരു ഏപ്രണും തിരുകി ഓരോ കയ്യിലും ഓരോ ചട്ടിയുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയുമുണ്ടാകും. ഒരു കുട്ടിയുടെ മുൻപിലെത്തി മാസ്റ്റർ പറഞ്ഞിരിക്കും, അല്പം കടൽ. അവർ ഉടൻ തന്നെ ഒരു ചട്ടി തുറക്കുകയായി. നല്ല ചൂടുള്ള മീൻകറിയിൽ നിന്നും വെന്ത ചിക്വ മത്സ്യത്തിൻ്റെ രണ്ടു കഷ്ണങ്ങൾ ചോറ്റുപാത്രത്തിൽ കോരി വയ്ക്കും. അല്പം മലകളുടെ പങ്ക് എന്നാണ് മാസ്റ്റർ പറയുന്നതെങ്കിലോ? മലകളുടെ ചട്ടിയാണ് തുറക്കുക. അതിൽ നിന്ന് ഒരു തവി ഉരുളക്കിഴങ്ങുകറി, കിഴങ്ങിൻ്റെ മുഴുത്ത രണ്ടു കഷ്ണങ്ങളും. എനിക്ക് മീൻ ഇഷ്ടമില്ല എന്ന് കുട്ടികളാരും മനസ്സിൽ പോലും പറയാറില്ല. ചിലപ്പോൾ, ഹായ്, ആ കുട്ടിയുടെ പാത്രത്തിൽ എന്ത് നല്ല കറികളാ. ആവം ഈ കുട്ടി കൊണ്ടുവരണത് കൊള്ളില്ല എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ തോന്നിപ്പോയെന്നിരിക്കാം. പക്ഷേ അപൂർവമായ ആ തോന്നലുകൾ തന്നെയും ആരും ഉറക്കെ പറയാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സംഗതി വളരെ ലളിതമാണ്. കടലിലെയും മലകളിലെയും പങ്കുണ്ടോ അവർക്ക് തൃപ്തിയായി, സന്തോഷമായി. ഉത്സാഹത്തോടെ ഊണ് ആരംഭിക്കുകയായി. കടലിൽ നിന്നുള്ള പങ്കിൻ്റെയും മലകളിൽ നിന്നുള്ള പങ്കിൻ്റെയും രഹസ്യം മനസ്സിലായതോടെ കൊച്ചു ടോട്ടോയ്ക്ക് ആകെ അങ്കലാപ്പായി. തൻ്റെ ചോറും കറികളും അമ്മ രാവിലെ ധൃതി പിടിച്ചുണ്ടാക്കിയതാണ്. മാസ്റ്റർക്ക് തൃപ്തിയാവുമോ ആവോ? ശങ്കയോടെ അവൾ പാത്രം തുറന്നു. ടോട്ടോച്ചാന് സന്തോഷമടക്കാനായില്ല. അതിവിശിഷ്ടമായ വിഭവങ്ങൾ! ഹായ് ഹായ്! അവൾ അറിയാതെ അട്ടഹസിച്ചു പോയി. മുട്ട നല്ല മഞ്ഞ നിറത്തിൽ പൊരിച്ചെടുത്തത്, പച്ചപ്പയറ് മെഴുക്കിയത്, തവിട്ട് ഡെമ്പു, കോടുമത്സ്യത്തിൻ്റെ പിങ്കു നിറമുള്ള തോരൻ,
എല്ലാം കൂടി വിവിധ വർണ്ണത്തിലുള്ള പൂക്കൾ തിങ്ങിയ ഒരു ഉദ്യാനം പോലെ. അസലായിട്ടുണ്ടല്ലോ ടോട്ടോച്ചാൻ, മാസ്റ്റർ അഭിനന്ദിച്ചു. അവൾക്ക് ആവേശം കയറി. ഉവ്വ്, അമ്മയ്ക്ക് അസലായിട്ട് കറി വയ്ക്കാൻ അറിയാലോ. അഭിമാനപൂർവം അവൾ പറഞ്ഞു, ഉവ്വോ നന്നായി നന്നായി. അതിരിക്കട്ടെ, ഇത് എവിടെ നിന്നാണെന്നറിയാമോ? കടലിൽ നിന്നോ മലകളിൽ നിന്നോ? തവിട്ട് ഡംബുവിലേക്ക് ചൂണ്ടിക്കൊണ്ട് മാസ്റ്റർ ചോദിച്ചു. കടലിൽ നിന്നോ മലകളിൽ നിന്നോ? ടോട്ടോച്ചാന് സംശയമായി. അവൾ സൂക്ഷിച്ചു നോക്കി. മണ്ണിൻ്റെ നിറം മാതിരിയുണ്ട്, അപ്പോൾ മലകളിൽ നിന്നുള്ളതാവും. പക്ഷേ ഉറപ്പില്ലാതെ എങ്ങനെയാണ് പറയുക? തെറ്റിപ്പോയാലോ? എനിക്കറിയില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു. ഡംബു എവിടുന്ന് വന്നതാണ്? കടലിൽ നിന്നോ മലകളിൽ നിന്നോ? മാസ്റ്റർ എല്ലാവരോടുമായി ചോദിച്ചു. കുട്ടികൾ ആലോചിക്കാൻ തുടങ്ങി. അല്പനേരത്തെ മൗനത്തിനു ശേഷം ചിലർ വിളിച്ചു പറഞ്ഞു, കടലീന്ന്. മറ്റു ചിലരുടെ അഭിപ്രായം നേരെ തിരിച്ചായിരുന്നു. പക്ഷേ ആർക്കും ഉറപ്പ് പോരാ. ഞാൻ പറയാം, മാസ്റ്റർ പറഞ്ഞു. ഡംബുവിൻ്റെ സ്വദേശം കടലാണ്. അതെങ്ങനെയാ? ഒരു തടിയൻ കുട്ടിക്ക് സംശയമായി. മത്സ്യത്തിൽ നിന്നാണ് ഡംബു ഉണ്ടാക്കുന്നത്. അതായത് ഊണുമേശകളുടെ മധ്യത്തായി നിന്നുകൊണ്ട് മാസ്റ്റർ വിശദീകരിച്ചു. ആദ്യം വെന്ത മീനിൻ്റെ മുള്ളു കളഞ്ഞ് കുറേശ്ശെ പൊരിക്കുന്നു. എന്നിട്ട് കൊച്ചു കഷ്ണങ്ങളായി ഉണക്കിയെടുത്ത് മസാല ചേർക്കുന്നു. ഇത്രയുമായാൽ ഡംബുവായി. ഹോ, കുട്ടികൾ അന്തം വിട്ടുപോയി. ടോട്ടോച്ചാൻ്റെ ഡംബു ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ചിലർ ആഗ്രഹം പ്രകടിപ്പിച്ചു. പിന്നെന്താ, ആയിക്കോളൂ, മാസ്റ്റർ സമ്മതം മൂളി. കുട്ടികൾ മുഴുവൻ ടോട്ടോച്ചാൻ്റെ ഡംബുവിന് ചുറ്റും കൂടി. ചിലർക്കൊക്കെ ഡംബു പരിചയമുണ്ട്, പക്ഷേ അവരുടെയും ആകാംക്ഷയ്ക്ക് ഒട്ടും കുറവുണ്ടായില്ല. അത്തരക്കാർക്ക് അറിയേണ്ടിയിരുന്നത് ടോട്ടോച്ചാൻ്റെ ഡംബുവിന് തങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ്. ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞു വലിച്ച് കുട്ടികൾ മണം പിടിക്കാൻ തുടങ്ങി. കൊച്ചു ടോട്ടോയ്ക്ക് ആകെ അങ്കലാപ്പായി. ഇത്രയും പേരുടെ മൂക്കിൽ നിന്നുള്ള കാറ്റടിച്ച് ഡംബുവിൻ്റെ കഷ്ണങ്ങളെങ്ങാനും പറന്നു പോയാലോ? ടോമോയിലെ ആദ്യ ഉച്ചവേളയിൽ ടോട്ടോച്ചാൻ ലേശം പരിഭ്രമിച്ചിരുന്നു എന്നതു നേര്. പക്ഷേ അതെത്ര രസകരമായിരുന്നു, എത്ര അത്ഭുതകരമായിരുന്നു. കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ എന്തെന്ന് അവൾ വിസ്മയത്തോടെ അറിഞ്ഞു. ഡംബുവിൻ്റെ ഉത്ഭവം മത്സ്യത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി. മാത്രമല്ല, കടലിൻ്റെയും മലകളുടെയും പങ്ക് അമ്മ അവളുടെ പാത്രത്തിൽ ശ്രദ്ധാപൂർവം ഒരുക്കിയിരുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായതുമില്ല. എല്ലാം കൊണ്ടും അവൾക്ക് തൃപ്തിയായി. ടോട്ടോച്ചാൻ ഊണ് കഴിക്കാൻ ആരംഭിച്ചു. അതവളെ കൂടുതൽ ആഹ്ലാദചിത്തയാക്കി. കാരണം ഒക്കെ അമ്മയുണ്ടാക്കിയത്, സ്വാദുറ്റത്.